പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സ്കൂൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടിക പിടികിട്ടാത്ത രീതിയിൽ വ്യാപനം നടന്നിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നു. ഒമിക്രോൺ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ വിദ്യാലയങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശക്തമായ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങൾ വൈകുന്നേരം വരെ പ്രവർത്തിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നു സർക്കാർ. കൃത്യമായ വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സ്കൂൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതുള്ളത് കൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒമിക്രോൺ രോഗിയുടെ സമ്പർക്ക പട്ടിക വിപുലം. മാളുകളും റെസ്റ്റോറൻറ്റുകളും സന്ദർശിച്ചു, റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും, എല്ലാ ജില്ലകളിലും ജാഗ്രത. ഹൈറിസ്ക് രാജ്യമല്ലാത്തതിനാൽ കോംഗോയിൽ നിന്നെത്തിയ രോഗി ക്വാറന്റൈനിൽ ആയിരുന്നില്ല. അതേസമയം കൂടുതൽ ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചതോടെ സ്വയം നിരീക്ഷണ വ്യവസ്ഥ കർക്കശമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വാക്സിനേഷൻ യജ്ഞം നടത്താനും ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ ദിവസം കോംഗോയിൽ നിന്നെത്തിയ വ്യക്തിയോട് 14 ദിവസം സ്വയം നിരീക്ഷണത്തിൽ തുടരണമെന്നും ആൾക്കൂട്ടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോകരുതെന്നും ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലും മാളുകളിലുമടക്കം ഒമിക്രോൺ സ്ഥിരീകരിച്ച ആൾ പോയിട്ടുണ്ട്. ഇയാളുടെ സമ്പർക്ക പട്ടിക വളരെ വിപുലമാണ്. ഇയാളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം. കേരളത്തിൽ ഇതുവരെ 5 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ബ്രിട്ടനിൽ നിന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഉള്ളൂർ പോങ്ങുമ്മൂട് സ്വദേശിയായ യുവതി 25 വയസ്, കോങ്ങോയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഉദയം പേരൂർ സ്വദേശി 34 വയസ്, ബ്രിട്ടനിൽ നിന്ന് കൊച്ചിയിലെത്തി കഴിഞ്ഞ ഞായറാഴ്ച ഒമിക്രോൺ സ്ഥിരീകരിച്ച ആളുടെ ഭാര്യ, മാതാവ് എന്നിവർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെത്തിയ യുവതി ജനറൽ ആശുപത്രിയിലാണിപ്പോൾ. ബ്രിട്ടനിൽ നിന്ന് അബുദാബി വഴി കൊച്ചിയിലെത്തിയ ആൾക്കാണ് ഞായറാഴ്ച ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇദ്ദേഹവും ഭാര്യയും ഒരുമിച്ചാണ് വിദേശത്തു നിന്നെത്തിയത്. വിമാനത്താവളത്തിലെ റാപ്പിഡ് RT-PCR പരിശോധനയിൽ പോസിറ്റീവായിരുന്നില്ല. വീട്ടിലെത്തിയതിന് ശേഷം ലക്ഷണങ്ങളുണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഭർത്താവ് കോവിഡ് പോസിറ്റീവായത്. പിന്നീട് സാമ്പിൾ ജനിതക ശ്രേണീകരണത്തിനായി അയക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം ഭാര്യയും ഭാര്യാമാതാവും പോസിറ്റീവായി. കോങ്കോയിൽ നിന്നെത്തിയ ആളെ ഹൈറിസ്ക് രാജ്യത്തിൽ നിന്ന് അല്ലാത്തതിനാൽ വിമാനത്താവളത്തിൽ പരിശോധിച്ചിരുന്നില്ല.